മീഡിയയുടെ പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാവിലെയുള്ള യോഗ കഴിഞ്ഞാൽ പെട്രോളിന്റെ വില വർദ്ധിക്കുമെന്നത് വസ്തുതയാണെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ കേരളത്തിൽ ആദ്യത്തെ ഇടതുപക്ഷ തുടർഭരണം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വടക്കൻ മേഖലാ വികസന മുന്നേറ്റ യാത്രയ്ക്ക് തളിപ്പറമ്പിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാവിൽ പണമുണ്ടെങ്കിൽ കോടീശ്വരന്മാർക്കല്ല അത് പാവപ്പെട്ട ജനങ്ങൾക്ക് മാത്രമേ ഇടതുപക്ഷം പകത്തു നൽകൂ ജനങ്ങളുടെ കണ്ണീരും വിയർപ്പും തിരിച്ചറിയാൻ കഴിയുന്ന വേദനകൾക്കൊപ്പം നിന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ അടിവേരറക്കുവാൻ ശ്രമമുണ്ടായാൽ അതിൽ കേരളം കീഴടങ്ങിപ്പോകുമെന്ന് കരുതി എന്നും വിജയരാഘവൻ പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്ന സർക്കാർ ആശയത്തിന്റെ ഭാഗമായി എൻ സിആർഎം പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിന് മൾട്ടിപർപ്പസ് സൈക്ലോൺ ഷെൽട്ടർ നിർമ്മിച്ചു മൂന്ന് നിലകളിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ ചെലവ് മൂന്ന് കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു കഴിഞ്ഞ ഏതാനും വർഷക്കാലമായി കേരളം പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുകയാണ് കണ്ണൂർ പടന്നപ്പാലം മഞ്ചപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ജനങ്ങൾ കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ആശ്രയിക്കുന്നത് ഈ ദുരന്തങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്ന സർക്കാർ ആശയം പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയ ഈ സംരംഭം ജില്ലയുടെ തീരവാസികൾക്കും മലയോരവാസികൾക്കും ഏറെ ആശ്വാസം നൽകുന്നതാണ് രാജ്യം പറഞ്ഞതുപോലെ ആളുകൾ ആ ഭൂമി അവർ ഉടമസ്ഥാവകാശം നേരത്തെ ഇല്ല അങ്ങനെയുള്ള പതിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത് കുടുംബങ്ങൾക്ക് ഉടമസ്ഥാവകാശ പരിക്കുള്ള പട്ടയ വിതരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോ ഏറ്റവും വലിയ ജനകീയ ആവശ്യമായി ഉയർന്ന ഒന്നായിരുന്നു അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകുക ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു റവന്യൂ വകുപ്പിന്റെ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഈ സർക്കാരിന്റെ ഭരണകാലത്ത് സാധിച്ചിട്ടുണ്ടെന്ന് ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു കൗൺസിലർ ജയസൂര്യ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജ മുൻ പ്രസിഡന്റ് സാജിദ് തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിച്ച തറക്കല്ലിട്ട് തിരിഞ്ഞു നടക്കുന്ന നയമല്ല മറിച്ച് പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ചെയ്തതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കേരളത്തിലെ ടൂറിസം മേഖലയെ മറ്റു സംസ്ഥാനങ്ങൾക്കും ലോകത്തിനും തന്നെ മാതൃകയാണ് തലശ്ശേരി പൈതൃക ടൂറിസത്തിന്റെ ഭാഗമായി ജഗന്നാഥ ക്ഷേത്രത്തിൽ വരുന്ന മ്യൂസിയത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ടൂറിസം പദ്ധതികളാണ് നാടിന് സമർപ്പിച്ചത് ഇരുപത്തിയേഴ് പദ്ധതികളുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ എ എൻ ഷംസീർ എം എൽ എ അധ്യക്ഷനായി കെ മുരളീധരൻ എം പി കെ കെ രാകേഷ് എം പി നഗരസഭാ അധ്യക്ഷൻ ജമുനാ റാണി പി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു തിരക്കിലമർന്ന് തലശ്ശേരി മുഴുപ്പിലങ്ങാട് ബീച്ച കോവിഡ് കേസുകൾ സംസ്ഥാനത്ത് വർദ്ധിക്കുമ്പോഴും ബീച്ചിൽ എത്തുന്നവരുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ തീരം എന്നതാണ് മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ പ്രത്യേകത കടൽ തീരത്തിലൂടെ നടന്നും വെള്ളത്തിൽ കളിച്ചും വാഹനങ്ങളോടിച്ചും ആസ്വദിക്കുന്നവർ കുറവല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധി പേരാണ് മുഴപ്പിലങ്ങാട് ബീച്ചിലെത്തുന്നത് സംസ്ഥാനത്തെ നിലവിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചതോടെ ആശങ്കയും വർദ്ധിച്ചിരിക്കുകയാണ് അത്യാവശ്യം യാത്രകൊഴികെ മറ്റ് യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ചെറിയ കുട്ടികൾ ഉൾപ്പെടെയാണ് ബീച്ചിലെത്തുന്നത് കടൽ തീരം വഴി നടക്കുന്നവരും വാഹനങ്ങൾ ഓടിച്ചു പോകുന്നവരും കടൽ തീരത്തു തന്നെയാണ് ഇതും നിരവധി അപകടങ്ങൾ ഉണ്ടാക്കുന്നതായി ആരോപണമുണ്ട് ആഴങ്ങളിൽ പോയി കടലിൽ കുളിക്കുന്നവർ മരണപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടാകാറുണ്ട് ദൈർഘ്യമേറിയ തീരമായതിനാൽ ഗാർഡുമാർക്ക് അപകട സമയം എത്തിച്ചേരുക എന്നതും പ്രയാസമാണ് പലപ്പോഴും മത്സ്യബന്ധന തൊഴിലാളികളും നാട്ടുകാരും തന്നെയാണ് രക്ഷകരായി എത്തുന്നത് ബീച്ചിൽ എത്തുന്നവരുടെ തിരക്ക് വർദ്ധിച്ചതോടെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ചെറിയ റോഡ് വഴി കടന്നു പോകേണ്ടതിനാൽ പലപ്പോഴും വലിയ ഗതാഗത തടസ്സവും രൂപപ്പെടുന്നു പയ്യന്നൂർ നഗരസഭ ഡിജിറ്റൽ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പതിനേഴിന് വൈകുന്നേരം അഞ്ചിന് വ്യവസായ കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ഓൺലൈനായി നിർവഹിക്കുമെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്റ്റേഡിയത്തിന്റെ ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തികൾക്കായി പതിമൂന്ന് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഫുട്ബോൾ വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ ഷട്ടിൽ സിമ്മിംഗ് ബോൾ ഡ്രസ്സിംഗ് റൂം ഇൻഡോർ സ്റ്റേഡിയം എന്നിവ ഉൾപ്പെടുന്നതാണ് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തികൾ ഒരു വർഷം മുമ്പ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിരുന്നുവെങ്കിലും കോവിഡ് വ്യാപനം മൂലം നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാനായില്ല സംഘാടക സമിതി ചെയർമാൻ കെ വി ലളിത വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ജനറൽ കൺവീനറും നഗരസഭാ സെക്രട്ടറിയുമായ കെ ആർ അജീ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മായം കലർന്ന് വിഷമയമായ പഞ്ചസാരയും വെള്ളവും ഒഴിവാക്കി കരിമ്പിൽ നിന്നും നേരിട്ട് നേരിട്ടുല്പാദിപ്പിക്കുന്ന ജൈവമധുരവുമായി പട്ടുവം ഗ്രാമപഞ്ചായത്തിലെ പൂമ്പാറ്റ സ്വയം സഹായ സംഘം പ്രവർത്തകർ കേന്ദ്ര ഐ സി എ ആർ തലവൻ ഡോക്ടർ കെ ചന്ദ്രന്റെ മേൽനോട്ടത്തിലാണ് പപ്പുവാൻ എന്ന നാമകരണം ചെയ്ത ഉൽപ്പന്നം സൃഷ്ടിച്ചത് ലോകത്താദ്യമായി കരിമ്പൊരു ഭക്ഷ്യവസ്തുവായി ഉപയോഗിച്ച ന്യൂ ഗിനിയയിലെ ഗോത്ര സമൂഹമാണ് പപ്പുവാൻ ഗോത്ര സമൂഹവും കരിമ്പും തമ്മിലുള്ള ബന്ധമാണ് പപ്പുവാൻ എന്ന പേരിലൂടെ സൂചിപ്പിക്കുന്നത് ഏറ്റവും ആരോഗ്യപ്രദമായ മധുരം എന്ന ടാഗ് ലൈനോടെയാണ് പപ്പുവാൻ മാർക്കറ്റിലിറങ്ങുന്നത് മൈസൂരിലെ മാണ്ടിയിൽ നിന്നാണ് ഇതിനാവശ്യമായ കരിമ്പ് കൊണ്ടുവരുന്നത് എന്നാൽ പിന്നീടത് പട്ടുവം ഗ്രാമപഞ്ചായത്തിലെ കർഷകരെ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുമെന്ന് പട്ടുവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി രാജൻ പറഞ്ഞു ഫുഡ് സേഫ്റ്റി വിഭാഗത്തിന്റെ അനുമതിയോടെ ഐ സി എ ആർ എസ് ബി ഐ വികസിപ്പിച്ച പ്രോസസിംഗ് ടെക്നോളജിയാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ആയുർവേദ മരുന്നുകൾ കഫ് സിറപ്പുകൾ കേക്കുകൾ ചോക്ലേറ്റ് ഐസ്ക്രീം എന്നിവയിൽ ശർക്കരയ്ക്ക് പകരം മധുരമായി ഈ ഉൽപ്പന്നം ഉപയോഗിക്കാൻ കഴിയും പരിപൂർണമായി ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പപ്പുവാൻ ബദലായി ചേർത്താൽ ഭക്ഷ്യപദാർത്ഥങ്ങളിലെ മായം തടയാൻ കഴിയുമെന്ന് ഡോക്ടർ കെ ചന്ദ്രൻ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പട്ടുപം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി വി രാജൻ പൂമ്പാറ്റ സ്വയം സഹായ സംഘം ഭാരവാഹികളായ വി പ്രഭാകരൻ എം രാജൻ സി വേണുഗോപാലൻ എന്നിവർ പങ്കെടുത്തു കേരള ഫോക്ലോർ അക്കാദമിയുടെ കണ്ണപുരത്തുള്ള കലാഗ്രാമത്തിൽ വിവിധ കോഴ്സുകൾ ആരംഭിച്ചു കോഴ്സുകളുടെ ഔപചാരിക ഉദ്ഘാടനം ടി വി രാജേഷ് എം എൽ എ നിർവഹിച്ചു ആറ് മാസം ദൈർഘ്യമുള്ള കോഴ്സാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് നാടൻപാട്ട് ചെണ്ട പാചക പരിശീലനം എന്നിങ്ങനെയുള്ള മൂന്ന് കോഴ്സുകളാണ് തുടക്കത്തിൽ നടത്തുക ആഴ്ചയിൽ ശനി ഞായർ ദിവസങ്ങളിലാണ് പരിശീലനം നടക്കുക പത്ത് വയസ്സിനും അറുപത്തിയഞ്ചു വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ കോഴ്സിൽ ചേരാവുന്നതാണ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും ഉദ്ഘാടന പരിപാടി കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷയായി എ വി അജയകുമാർ ആനക്കൈ ബാലകൃഷ്ണൻ പത്മനാഭൻ കാവുംബായി കെ വി ശ്രീധരൻ പഞ്ചായത്ത് സെക്രട്ടറി കെ എം നാരായണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു പ്രമുഖ സഹകാരിയും സാംസ്കാരിക പ്രവർത്തകനുമായ പി കെ നാരായണൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം നെരുവമ്പറം ഗാന്ധി സ്മാരക വായനശാല നൽകുന്ന പുരസ്കാരത്തിന് കല്യേശ്ശേരി മണ്ഡലം എം എൽ എ ടി വി രാജേഷ് അർഹനായി പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് മന്ത്രി കെ കെ ശൈലജ ഇരുപതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് അവാർഡ് നെടുവംപുറം പി കെ നാരായണൻ മാസ്റ്റർ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും ഒ വി നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനാവും ഇതോടൊപ്പം ഏറ്റവും മികച്ച ലൈബ്രറിക്കുള്ള ഐ വി ദാസ് പുരസ്കാരം നേടിയ ഗാന്ധി സ്മാരക വായനശാലയ്ക്ക് മന്ത്രി പുരസ്കാരവും സമർപ്പിക്കും ചടങ്ങിൽ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാക്കളായ രവി ഏഴോം എസ് കെ പ്രജീഷ് വി വി ബാലൻ പണിക്കർ വി സി ഉണ്ണി പണിക്കർ പി ചന്ദ്രൻകുട്ടി വായനാ മത്സരത്തിലെ വിജയികളായ അശ്വൈക് അശോകൻ എന്നിവരെ അനുമോദിക്കും കേരള ബാങ്കിലെ കളക്ഷൻ ഏജന്റുമാർക്കെതിരെയുള്ള യു ഡി എഫിന്റെ അവഗണനയും രാഷ്ട്രീയ ഗൂഢാലോചനയും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട നോൺ ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് യൂണിയൻ ഓഫ് കേരള ജില്ലാ കമ്മിറ്റി സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ കേരള ബാങ്കിന് കണ്ണൂർ റീജിയണൽ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി സിഐടിയു ജില്ലാ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു പി കെ അശോകൻ അധ്യക്ഷനായി കെ ലക്ഷ്മണൻ കെ മനോഹരൻ സി മഹേഷ് മിതായൻ അനിൽ പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനമായ പതിനേഴിന് ദേശവ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഡേ ആയി ആചരിക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മട്ടന്നൂരിൽ യൂണിറ്റി മാർച്ചും ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് പാലോട്ട് പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന യൂണിറ്റി മാർച്ചും റാലിയും ഷഹീദ് അലി മുസ്ലിയാർ നഗറിൽ സമാപിക്കും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അബ്ദുൾ സത്താർ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എ പി മഹ്മൂദ് അധ്യക്ഷത വഹിക്കും ജില്ലാ സെക്രട്ടറി സി സി അനസ് എ സി ജലാലുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുക്കും തലശ്ശേരി ഗ്രാമ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന മയക്കുമരനെതിരെയുള്ള ബോധവൽക്കരണ സത്യാഗ്രഹം കണ്ണൂർ ജില്ലാ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ടി രാകേഷ് സത്യാഗ്രഹി എൻ വി അജയ്കുമാറിന് ഷാൽ അണിയിച്ച് ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി കടൽപ്പാടത്തിനടുത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് പരിപാടി നടക്കുന്നത് രാമദാസ് കതിരൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സി പി അഷ്റഫ് സി ആർ റസാഖ് മയ്യഴിപ്പുഴ സംരക്ഷണ സമിതി സെക്രട്ടറി സി കെ രാജലക്ഷ്മി എ കെ പ്രേമകുമാരി എം ശ്രീജയൻ സി എസ് ഒ സെക്രട്ടറി കെ ഹരീന്ദ്രൻ എസ് ടി യു സെക്രട്ടറി സാഹിർ പാലക്കൽ പള്ളിയൻ പ്രമോദ് ഷാനവാസ് പിണറായി തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത് വരെയുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ എല്ലാ ദിവസവും വിവിധ വ്യക്തികൾ ഉപവസിക്കും മ്യൂസിക് ലവ് കലാകുടുംബം ബർഡ്സ് ചാരിറ്റി ഗ്രൂപ്പ് ഒരുക്കിയ ഹ്രസ്വ ചിത്രം തെമ്മാടി ഷാജി തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് മൾട്ടിമീഡിയ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്യും സ്കൂൾ അധ്യയന കാലത്ത് തന്റെ തല്ലി നാട്ടിൽ നിന്നും ഓടിച്ച അധ്യാപകനോടുള്ള വിദ്യാർത്ഥിയുടെ പോലുള്ള പ്രതികാര കഥയാണ് ഈ ചിത്രം പറയുന്നത് മ്യൂസിക് ലവ് സെക്രട്ടറി ഇസ്മയിൽ ഇടുമ്പയാണ് ചിത്രത്തിന്റെ കഥ തിരക്കഥ സംവിധാനം എന്നിവ ഒരുക്കിയിട്ടുള്ളത് പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി മ്യൂസിക് ലവ് കലാകുടുംബം വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിൽ എവിടെയും രക്തദാനം നടത്താൻ സംഘടനയ്ക്ക് കഴിയുന്നുണ്ട് ഗ്രൂപ്പിൽ അംഗങ്ങളായ കലാകാരന്മാരെ സാമ്പത്തികമായി സഹായിക്കാനും സംഘടനയ്ക്ക് കഴിയുന്നുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റ് ആൻഡ് വെൽഫെയർ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി കണ്ണൂരിൽ നിർമ്മിച്ച കേന്ദ്രീകൃത കെട്ടിട സമുച്ചയമായ ഇക്കോസ് ഭവൻ ഉദ്ഘാടനം പതിനേഴിന് രാവിലെ എട്ടരയ്ക്ക് കണ്ണൂർ താവക്കരയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ ഇക്കോസ് ചെയർമാൻ പി മാധവൻ അധ്യക്ഷനാവും കെ സുധാകരൻ എം കെട്ടിട നിർമ്മാണ കരാറുകാരനെ ആദരിക്കും കണ്ണൂർ കോർപ്പറേഷൻ മേയർ ടി ഒ മോഹനൻ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്യും